സീറോ മലബാർ സഭയിൽ വൈദികരുടെ കാമകേളികൾ അല്ലെങ്കിൽ കാമലീലകളുടെ വാർത്തകൾ ഇപ്പോൾ വലിയ പുത്തരിയല്ല നമുക്കറിയാം ഒരു വശത്ത് അവരുടെ സന്യാസിനി സമൂഹത്തിലെ ചില കന്യാസ്ത്രീ വിദ്യാർത്ഥിനികൾ ഒപ്പം തന്നെ ചില കന്യാസ്ത്രീകൾ ഇവരൊക്കെ വളരെ ദുരൂഹ സാഹചര്യത്തിൽ കിണറുകൾക്കുള്ളിൽ മരണപ്പെടുമ്പോൾ ഈ വശ ഇപ്പുറത്തെ വശത്ത് നമ്മൾ നോക്കിയാൽ അവിടുത്തെ പല പല വൈദികർ ആ വൈദികരെല്ലാം തന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള ലൈംഗിക അരാജകത്വത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത ഒരു തെളിവുകളാണ് പുറത്തു വരുന്നത് നേരത്തെയൊക്കെ ഇത് സഭയുടെ ചില കന്യാസ്ത്രീ മഠങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ലൈംഗിക ആരോപണം ഇപ്പോൾ ഇടവകകൾ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ആ പ്രസ്തുത വൈദികൻ ആ ഇടവകകളിലുള്ള പല സ്ത്രീകളുമായി അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നു പല കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു ഇതെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ അവസ്ഥയാണ് ഈ കേരളത്തിൽ വഴിയൊരുക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ സീറോ മലബാർ സഭയെ പോലെ വളരെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വലിയ അംഗസംഖ്യയുള്ള സഭയിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഉണ്ടാകുന്നത് ആ സഭയ്ക്ക് ഭൂഷണമല്ല ആ സഭയുടെ നിറികേടിൻ്റെ അല്ലെങ്കിൽ ആ വൈദികരുടേതായിട്ടുള്ള അവരുടെ ലൈംഗിക കാമനകൾക്ക് യാതൊരു വിലങ്ങുതടിയും ആ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവരുടെ ആശയങ്ങൾ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ള ഒരു സംവിധാനവും സഭ ഒരുക്കി കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ അച്ഛന്മാർ മതിലി ചാടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന കാരണം എന്ന് തന്നെയാണ് പലരും നിരീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് പറയാനുള്ളത് സീറോ മലബാർ സഭയിൽ ഉയർന്നു വന്നിട്ടുള്ള വീണ്ടും ഒരു ലൈംഗിക ആരോപണത്തെ പറ്റിയാണ് ഇടുക്കി രൂപതയിൽ നിന്നും ലോക്ക്ഡൗൺ കാലത്ത് ഒരു അച്ഛനും ഒരു വീട്ടമ്മയും ചേർന്ന് നടത്തിയ ചില ചില പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇതാ തലശ്ശേരി അതിരൂപതയിലെ രണ്ട് വൈദികർക്കിടയിലാണ് വൈദികരെ പറ്റിയാണ് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇടവകളിയിലെ അവരുടേതായിട്ടുള്ള ഇടവകകളിലെ ചില സ്ത്രീകളുമായി ഈ രണ്ട് വൈദികരും അവിഹിത ബന്ധം പുലർത്തുന്നു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിന് പിന്നാലെ ഇരു വൈദികർക്കും പൗരോഹിത്യ വിലക്ക് അതിരൂപത ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അന്വേഷണ കമ്മീഷനെ കൂടി കാരണം ഈ അച്ഛന്മാർ മതിലി ചാടിയോ വീട്ടമ്മമാരുമായിട്ടുള്ള ഈ അച്ഛന്മാരുടെ ഈ ഇടപാടുകളൊക്കെ ശരിയായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി വൈദിക കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ എന്ന ഒരു പ്രഹസനം തന്നെ സഭ അതിരൂപത നിയോഗിച്ചിട്ടുണ്ട് അതിന് അത് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പി ആർ ഒ അതായത് അതിരൂപത പി ആർ ഒ പത്രക്കുറിപ്പിൽ പറയുന്നത് വിശദീകരണക്കുറിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട പൊട്ടൻപ്ലാവ് ഇടവകയിലെ വികാരിമാരായിരുന്ന ഫാദർ ജോസഫ് പൂത്തോട്ടാൽ ഫാദർ മാത്യു മുല്ലപ്പള്ളി എന്നിവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി ഇരുവർക്കും പൗരോഹിത്യ ശുശ്രൂഷയിൽ വിലക്ക് ഏർപ്പെടുത്തിയതായി അറിയിക്കുന്നു അതിരൂപത അംഗമായിട്ടുള്ള ഫാദർ മാത്യു മുല്ലപ്പള്ളിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ ആരോപണങ്ങൾ ഉൾപ്പെട്ട ഫോൺ സംഭാഷണം പുറത്തു വന്ന ദിനം തന്നെ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും അദ്ദേഹത്തെ അജപാലന ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു സന്യാസ സഭാംഗമായ ഫാദർ ജോസ് പൂത്തോട്ടാലിനെതിരെ നടപടി സ്വീകരിക്കാൻ പ്രസ്തുത സഭയുടെ മേലധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് സന്മാതൃക നൽകേണ്ട വൈദികരുടെ ഭാഗത്തു നിന്നും വിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ സംഭവിച്ചതിന് ദൈവജനത്തോട് അതിരൂപത മാപ്പ് ചോദിക്കുന്നു സംഭവങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ശബ്ദരേഖയിൽ നിന്ന് ആരോപണങ്ങൾ അറിഞ്ഞയുടൻ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ എടുത്ത അതിരൂപതയ്ക്കെതിരെ നിക്ഷിപ്ത താൽപര്യങ്ങളോടെ ചിലർ നടത്തുന്ന കുപ്രചരണങ്ങൾ അവഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ നിയമ നടപടി അതിരൂപത സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട് എന്ത് വളരെ നൈസായിട്ടാണ് ഈ അതിരൂപത അധികാരികൾ കൈകഴുകിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ആ അച്ഛന്മാരുടെ ഈ കാമകേളികൾ ഇതെല്ലാം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ മുഴുവനും അങ്ങാടിപ്പാട്ടായിട്ടുള്ള കാര്യമാണ് അതിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ സഭയെ അല്ലെങ്കിൽ അതിരൂപതയെ അവർക്കെതിരെ ദുഷ്പ്രചരണം നടത്തി എന്ന തരത്തിലേക്കുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഓലപ്പാമ്പ് കാട്ടി പീഡിപ്പിക്കുകയാണ് അതിരൂപത പി ആർ ഒ ഈ ഒരു വിശദീകരണ കുറിപ്പിലൂടെ ഇതൊക്കെ അച്ഛ കൊണ്ട് പള്ളിമേടയിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് പറയുന്നത് കാരണം സ്വന്തം അജപാലനത്തിന് നിയോഗിക്കപ്പെട്ട സ്വന്തം അച്ഛന്മാരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ അവരുടെ അടിസ്ഥാന ആവശ്യം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനയായിട്ടുള്ള അവരുടെ ഒരു ലൈംഗിക സംതൃപ്തിക്ക് എന്തെങ്കിലും ഒരു ബദലായിട്ടുള്ള മാർഗമുണ്ടാക്കാൻ വേണ്ടി സഭയും അതിരൂപതയും ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ അച്ഛന്മാർ വേലിയല്ല മതിലല്ല ഒരു പക്ഷേ നമുക്കറിയാം വേറെ എന്തെങ്കിലും റോക്കറ്റിൽ കയറിപ്പോയാലും കാര്യം സാധിച്ചിട്ട് വരുന്ന അച്ഛന്മാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ വൈദികരെയും നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ ഒന്നിന് പിറകെ ഒന്നായിട്ടാണ്
ഈ നിങ്ങളുടെ സഭയിൽ നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് പുറത്തു വരുന്നത് നേരത്തെ ഇത് കന്യാസ്ത്രീകളോടായിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഇടവകകളിൽ കാണാൻ സുന്ദരിമാരായിട്ടുള്ള അമ്മാമമാരുമായിട്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പോട്ടെ അമ്മാമമാരുമായിട്ടുള്ള ഈ ഒരു പരിപാടികൾ കഴിഞ്ഞാൽ പോലും അവിടുത്തെ കൊച്ചുകുട്ടികളെ പോലും ഇത്തരത്തിലെ അച്ഛന്മാർ വിടുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പോക്സോ നിയമപ്രകാരം നിങ്ങളുടെ എത്ര അച്ഛന്മാർക്കെതിരെയാണ് കേസെന്ന് പി ആർ ഒ ഒന്നുകൂടി പറയേണ്ടത് അത്യാവശ്യം നല്ലതായിരിക്കും കാരണം നമുക്കറിയാം ഒരുപക്ഷെ സഭ ഒരുപക്ഷെ ഒരു സർക്കാർ അധീനതയിൽ വരാത്തതുകൊണ്ട് വിവരാവകാശ നിയമമൊന്നും പ്രകാരമൊന്നും നിങ്ങളോട് വിവരം ചോദിച്ചാൽ നിങ്ങൾ പറയത്തില്ലായിരിക്കും അല്ലെങ്കിൽ പറയേണ്ട കാര്യം നിങ്ങൾക്കില്ലായിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഓഡിയോ പുറത്തു വന്നപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന തലശ്ശേരി അതിരൂപത സഹായം എത്രാൻ മാർ ജോസഫ് പ്ലാമ്പള്ളി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മാധ്യമത്തോട് ഇതുതന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതും കൂടി വലിയ ഒരു പ്രസക്തമായ കാര്യമാണ് ഇത് സംബന്ധിച്ച് അതിരൂപതയ്ക്ക് ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല ആരോപണം നേരിടുന്ന സ്ത്രീ തനിക്ക് പരാതി അയച്ചുവെന്ന് പറയുന്നത് ശരിയല്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഓഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടപടിയെടുത്തുവെന്നും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്നുമാണ് അദ്ദേഹം അതായത് ബിഷപ്പ് പ്ലാമ്പാനിയുടെ വാദം നമുക്കറിയാം നാല് വർഷത്തോളമായി പൊട്ടംപ്ല ഇടവകയിലെ വൈദിക മന്ദിരത്തിൽ സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങൾ നടന്നിരുന്നുവെന്നും അതിൻ്റെ ദൃശ്യങ്ങൾ ഇടവകയിലെ ചില വ്യക്തികളുടെ കൈവശമുണ്ടെന്നും വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും ഇതോടെ പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച് അതിരൂപതയ്ക്ക് പരാതി ലഭിച്ചുവെന്നും അന്വേഷണത്തിനായി പരാതിക്കാരിൽ നിന്നും വാങ്ങിയ ഓഡിയോ റെക്കോർഡുകൾ വൈദികർ തന്നെയാണ് പുറത്തുവിട്ടതെന്നുമാണ് ഇടവകയിൽ നിന്നുള്ള ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ അച്ഛന്മാർക്കിടയിലും കാരണം ഈ മതിലി ചാടുന്ന അച്ഛന്മാർക്ക് എതിരെ ഇത്തരത്തിൽ ഒരു പരിപാടിയും നടത്താൻ സാധിക്കാതിരിക്കുന്ന അച്ഛന്മാർക്ക് സ്വാഭാവികമായും ഇച്ചിരി കലിപ്പ് തോന്നുക അത് സ്വാഭാവികമാണ് അപ്പോൾ അത്തരത്തിലുള്ള അച്ഛന്മാരാണ് ഈ പരാതിക്കാർ നൽകിയ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടതെന്നും കൂടി ഈ ഒരു കാര്യം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്തായാലും ഒരു കാര്യം ബഹുമാനപ്പെട്ട സഭാവിശ്വാസികളെ ദൈവജനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അത്യാവശ്യം കാണാൻ സുന്ദരിമാരായിട്ടുള്ള ചേച്ചിമാരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി വെമ്പി നടക്കുന്ന ചില ചേച്ചിമാരും ഒക്കെ കാണും എല്ലായിടത്തും കാണും സഭാ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി തന്നെ ഇതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ചില അച്ഛന്മാരോട് ചേരുമ്പോൾ സ്വാഭാവികമായും പൂരം കെങ്കേമം ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഈ ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ചില ആരോപണങ്ങളും ഒക്കെ ആയിട്ട് പക്ഷേ ഉഭയകക്ഷി ധാരണ പ്രകാരമാണെങ്കിൽ പോലും ഒരു വൈദികനല്ലേ താങ്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ സഭയുടെയും വ്യക്തിപരമായ താങ്കളുടെയും കാര്യങ്ങളാണ് പക്ഷേ കുട്ടികൾക്കെതിരെ താങ്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈദികർ ഉൾപ്പെടെ നടത്തുന്ന ഇമാതിരി ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതിന് പോക്സോ നിയമപ്രകാരം നിങ്ങളുടെ വൈദികർക്കെതിരെ കേസെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ഈ അജപാലന വൃത്തിയിലേർപ്പെട്ട ചില ആളുകൾക്ക് സ്വന്തം ആഗ്രഹ പാലനത്തിനോടുള്ള ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കും അങ്ങനെ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് സഭയോടും അതിരൂപതയോടുമുള്ള ഏക ഒരു അപേക്ഷ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്